പിന്നെ ആ സ്കൂളിൽ നിന്ന് കിട്ടിയ കല്ലാണ് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കരിങ്കല്ല്. അതിന്റെ 100 ലോഡാണ്, 75-80 മേളിൽ ലോഡ് കല്ലാ കിട്ടിയത്. ഇത് വീടിനുള്ളിലാണോ വീടിന്റെ പുറത്താണോ തോന്നുന്നു ഇതിന്റെ ഒരു ടാങ്ക് ഉണ്ട്? അത് നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടായതാ. ഇതിന് ഒരാ 10-12 താഴ്ച എംസാൻഡ് അരിക്കുന്ന ഹരിപ്പയാണ്. ആളുകൾക്കൊക്കെ ഒരു ചെറിയ ഭയം കാണും. ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അടിയേക്കാൾ നല്ലതായിരിക്കും. ഏറ്റവും നല്ല പഴയ സൈഡ് മുറ്റം വേണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. ഈ ഒരു ആർച്ച് പത്തനത്തിലെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതല്ല, ഈ പഴയ സ്കൂളിന്റെ ഒരു ബീമാണത്. ജോലിക്കാരുമായിട്ടും കണക്ക് നോക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഫീസ്. പത്രമാണ്. കമോൺ എവരിബഡിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സച്ചിൻ, ഞാൻ ബിഞ്ചു, ഇത് ശരത് ബ്രോ. ശരത് ബ്രോ, നമ്മളിപ്പോ എവിടെ ഉള്ളത്? നമ്മളിപ്പം പത്തനംതിട്ട ജില്ലയിൽ റാന്നി എടമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടമണ്ണ്, എടമണ്ണില്. അപ്പൊ ശരത് ബ്രോ നമ്മളെ കൊണ്ട് റാന്നിയുടെ കുറേ ഭാഗങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി അടിപൊളി വീടുകളാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ആരുടെ വീട് കാണാനാ വന്നത്? ഇത് എന്റെ ഒരു സുഹൃത്താണ്, എഞ്ചിനീയറും കൂടാണ്. അത് അതിലുപരി ആളൊരു ശില്പിയാണ്. ആളുടെ വീടാണ് ഇന്ന് കാണാൻ പോകുന്നത്. ജോമോൻ ചേട്ടൻ. ജോമോൻ ചേട്ടൻ അഥവാ ജോസഫ്. ജോസഫ്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കിടക്കുന്ന ഗേറ്റിന്റെ അവിടെ നിന്ന് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചാണ്. കാരണം ഈ ഗേറ്റിന് പ്രത്യേകതയുണ്ട്. ഇത് മെറ്റൽ അരിക്കുന്ന അരിപ്പയാണ്. ഈ ഗേറ്റ് ക്രഷറിലൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പയല്ലേ? അതെ, അരിപ്പയാണ്. അതിന്റെ അത് പഴയതായപ്പം അതിന് എന്താ പറയാ, ഈ ബൈബിളിലെ ഒരു ഇതുണ്ടല്ലോ, കുശവന്റെ കയ്യിൽ കിട്ടിയ കളിമണ്ണ് എങ്ങനെയാണ് പറഞ്ഞ പോലെ അതിനെ റീബിൽഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഈ പരിപാടിയൊക്കെ ചെയ്താളത് അവിടെ നിപ്പുണ്ട്. നമുക്ക് പോയി കണ്ടിട്ട് വേണം ഇതിന്റെ ഡീറ്റെയിൽസ് സംസാരിക്കാൻ. ജോമോൻ ചേട്ടോ വെൽക്കം, വെൽക്കം, സ്വാഗതം. സ്വാഗതം, സ്വാഗതം, താങ്ക് യു. ഇതാണ് ജോമോൻ ചേട്ടന്റെ വീട്. ഒറ്റ നോട്ടത്തില് എവിടേക്ക് നോക്കണം തോന്നുന്ന തരത്തിലുള്ള വീടാണ്. കാരണം പല തരത്തില് പല രീതിയിലും പല സൈഡിലും പലതും ചെയ്തു വെച്ചിരിക്കുന്ന വീടാണ്. അതെ അതെ. ഈ വീട് മാത്രല്ല, ഈ വീടിന് ചുറ്റും വളരെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളുണ്ട്. എന്തായാലും ഞങ്ങൾ ഒന്ന് കേറി കണ്ട പാടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഫോട്ടോ കണ്ടപ്പോ തന്നെ ഒരു പ്രത്യേകത നിറഞ്ഞ വീടായിരുന്നു. പക്ഷെ കേറി കണ്ടപ്പോഴാണ് അതിന്റെ എത്രത്തോളം നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ് ഈ വീടെന്ന് മനസ്സിലാക്കുന്നത്. കുറെ റീയൂസ്ഡ് മെറ്റീരിയൽസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ആ, ഇത് ഓൾമോസ്റ്റ് റീയൂസ്ഡ് മെറ്റീരിയലാണ് ഞാൻ ഈ വീട്ടിൽ ഉപയോഗിച്ചത്. പ്രധാനമായിട്ടും തടി. തടി ഞാൻ കൺസ്ട്രക്ഷനും ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. പ്രധാനമായിട്ടും ശില്പിയായിരിക്കുമ്പോൾ തന്നെ ഇപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ധൈര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴും അഡ്വൈസ് ചെയ്യുന്നു. ഒരു സ്കൂൾ അങ്ങനെ എടുത്തിട്ടാണ്. എൻ്റെ തടിയാണ് 95% തടി ഒത്തിരി ഉപയോഗിച്ച വീടാണ്. 95% തടി 95% തടി തന്നെ ഓൾഡ് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേമ്പാവ്, ആഞ്ഞിലി തുടങ്ങിയ പഴയ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആ സ്കൂളിൽ നിന്ന് കിട്ടിയ കല്ലാണ് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കരിങ്കല്ല്. അതിന്റെ 100 ലോഡാണ്, 75-80 മേളിൽ ലോഡ് കല്ലാ കിട്ടിയത്. ഇവിടെയാണ് 40-45 ഉപയോഗിച്ചിട്ട് ബാക്കി വേറെ വർക്കിന് ഉപയോഗിക്കും. ഓട് ഭിത്തിക്ക് ഉപയോഗിച്ചു, അല്ലാതെ ഇതിന്റെ മൊത്തം ഒരു ഓട് പോലും ഇതിന് പുതിയ ഓടില്ല. അതുപോലെ കംപ്ലീറ്റ് ഓടുകളും ഭിത്തിക്ക് മാത്രമോ? അവിടെ കിണറിന്റെ സൈഡ് ഭിത്തി പോലും നമുക്ക് കാണാം ഈ കാഴ്ചകളൊക്കെ. അതിനു മുമ്പ് നമുക്ക് ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എത്ര ഏത് വർഷമാണ് ഇത് പണി കഴിപ്പിച്ചത്? ഇപ്പം പണി കഴിഞ്ഞിട്ട് 2 ആകുന്നു. ഞാൻ ഒരു ദീർഘ ടൈം എടുത്താ പണിത്, ധൃതി ഇല്ലാഞ്ഞുകൊണ്ട്, വീട് വേറെ ഉള്ളതുകൊണ്ട് 4-5 എടുത്ത് പണിയാൻ സമയം കിട്ടുമ്പോൾ വന്ന് പണിയുമായിരുന്നു. പിന്നെ 4,500 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പോഴും 4,500 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വാർത്തെടുത്തേക്കുന്ന ഏരിയ ഒരു 2,200 ഉള്ളൂ. ബാക്കിയുള്ള ഡ്രസ് വർക്കുകൾ, ഇതിനൊരു 800 സ്ക്വയർ ഫീറ്റോളം വരാന്തകളുണ്ട്. ആ വരാന്തകളെല്ലാം ഡ്രസ് വർക്കുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4,500 സ്ക്വയർ ഫീറ്റ് പണിയുമ്പോൾ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, അതിന്റെ കോസ്റ്റ് എത്ര ആണെന്ന് ഊഹിക്കാവില്ല. അതങ്ങനെ കൃത്യമായിട്ട് കണക്ക് കൂട്ടിട്ടില്ലെങ്കിലും ഒരു 80-80 മുകളിലോട്ട്. അത് ഞങ്ങളുടെ എന്റെ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു. ഞാനിപ്പം ഇട്ടേക്കുന്നത് വെറും 40 വിലയുള്ള കല്ലാണ്. നമുക്കൊരു സാറിന്റെ വീട്ടിൽ വരുമ്പോൾ 200 കുറച്ച് ആരും ഇടത്തില്ല. വെറും 40 താന്തൂർ സ്റ്റോൺ ആണ്. താന്തൂർ സ്റ്റോൺ 40, ഇപ്പം ചിലപ്പോൾ 50 കാണും. പോളിഷ്ഡ് താന്തൂർ സ്റ്റോൺ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നിടത്തല്ലേ നമുക്ക് നിർത്താൻ പറ്റുന്നത്. ഒരു ശില്പി കൂടിയാണല്ലോ. ആ, ഞാൻ
ബേസിക്കലി എന്റെ ശില്പിയാണ് ഞാൻ, ശരിക്കും ശില്പിയാണ്. പക്ഷേ പതിനാല് വർഷമായിട്ട് ഞാൻ ആർക്കിടെക്ചർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ശില്പം പോലെ ഒരു വീടും. അപ്പം ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ തന്ത്രി സ്റ്റോൺ ആണോ? അല്ല, ഇത് കടപ്പാ സ്റ്റോൺ. കടപ്പാ സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കടപ്പാ. ഓക്കെ, ഇത് അവിടേക്ക് നേരെ നോക്കുമ്പോൾ തന്നെ കാണാം ഓട് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വീടും മതിലും കണക്ട് ചെയ്താണ് പോയിരിക്കുന്നത് കേട്ടോ. അതാണ്, അത് വേറെ അല്ല, മറ്റൊന്നല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടു മൂന്ന് എൻട്രൻസ് ഉണ്ടല്ലോ ഈ വീടിന്. ജോലിക്കാരുടെ കണക്ക് നോക്കാനും ശമ്പളം കൊടുക്കാനും ഒക്കെ ഉള്ള സ്ഥലം. എന്തായാലും നമുക്ക് കാണാം, വിശദമായി കാണാം. പുറത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് വേണ്ട അകത്ത് കയറാം. ചെടിയൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. നല്ല രസമാണ് കരിങ്കല്ല ചെടി ഇങ്ങനെ പടർന്ന് പോയി കാണാൻ, നല്ല രസമുണ്ട്. ഈ വീടിന്റെ ഭിത്തിയും മതിലും തമ്മിൽ ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഒരു വാതിലും ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. മതിലൊക്കെ നോക്കിക്ക്. പിന്നെ വേണ്ടേ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇത് കിണറല്ലേ? സ്ക്വയർ ടൈപ്പ് കിണറിന്റെ ഭിത്തി എന്തുകൊണ്ടാ കെട്ടിയേക്കുന്നെന്ന് നോക്കി. ഓട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മള് കിണർ മൊത്തം ചതുരമാണ് അല്ല, അത് കല്ല് വെച്ച് കെട്ടിയേക്കണോ? അത് താഴെന്ന് കല്ല് വെച്ച് റിങ്ങല്ല കേട്ടോ. പഴയ ഇവിടെ വിശേഷങ്ങൾ തീരുന്നില്ല. ഇന്നിങ്ങോട്ട് നോക്കി എനിക്ക് ഈ ഏരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വള്ളമൊക്കെ കിടപ്പുണ്ടല്ലോ. എംസാൻ്റെ അരിക്കുന്ന അരിപ്പയാണത്. അയ്യോ, ഇവിടെ അരിപ്പകൾ നിറയെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെ തരം അരിപ്പകൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്? കിട്ടുതല്ലോ, ഇത് കിട്ടാൻ പാടല്ലേ. പറയുമ്പോ എളുപ്പമാണെങ്കിലും ക്രഷറിൽ പോയി അവിടെ കാത്ത് കെട്ടി കിടന്ന് വേണം ഇത് എടുത്തോണ്ട് വരാം. അരിച്ചുണ്ടാക്കി വീടത്. ഒരു പഴമയും തോന്നുന്നുണ്ട്, ഒരു പുതുമയും തോന്നുന്നുണ്ട്. എന്താ പറയുക, ഒരു മിക്സഡ് രീതിയിലാണ്. അതിന്റെ പഴക്കം നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ശരിക്കും പറഞ്ഞ വീട് പണിതിരിക്കുന്നത് കേട്ടോ. മേലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ടിപ്പിക്കൽ ഒരു തറവാട് ലുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോണം. ജോമോൻ ചേട്ടാ, സ്വന്തം വീട് പോലെ ആദ്യം കയറിക്കും. കയറി വരുമ്പോ നമ്മുടെ സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ട് സ്പേസിൽ ഒരു കട്ടിലുണ്ട്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു കട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. വാ, പിന്നെ ഒരു തടീന്റെ ഒരു ഒരല്, പഴയ ഇത് നമ്മുടെ പഴയ സ്വത്താന്ന് തോന്നുമല്ലോ. അതെ, ഞങ്ങളുടെ കൂട്ടുപിട്ടിൽ തന്നെ ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു കാല. ഇത് പൊടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്, മഞ്ഞളും മുളകും ഒക്കെ. എന്തൊക്കെ ഓർമ്മകളല്ലേ. തടിയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് ഫ്രണ്ടിൽ എന്തായാലും ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട്, കല്ലും തടിയും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചാ നിറയെ സിറ്റിംഗ് സ്പേസ് ഇങ്ങനെ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും ഇരിക്കാം. അതെ അതെ. പിന്നെ താമസിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, നടക്കുന്നതൊക്കെ ഒരു റഫാണ്. ലെസ് മെയിൻ്റെനൻസ് ആണ് അല്ലേ. മെയിൻ്റെയിൻ ചെയ്ത് നമ്മള് അധികം മുടക്കേണ്ട ആവശ്യമില്ല, ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കട്ടില് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല റേഡിയ. ഇത് പഴയ കട്ടിലാണോ? അല്ല, പണിതുണ്ടാക്കിയ. ഈ പറഞ്ഞ ഫ്രണ്ടില് റൂഫ് ചെയ്തിരിക്കുന്ന ഓടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാ. മൊത്തം തേമ്പാവാണ്, പഴയ തടി തന്നെയാണ്. പഴയ തടി തന്നെയാണ് ഈ തടി. കട്ടള എല്ലാം കൂടുതലും തേമ്പാവ് മാം ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടിരുന്നതാണ്. ഒരു പക്ഷെ തേക്കിനേക്കാൾ ഭാരവും ഈടും എല്ലാം ഉള്ള തടിയാണ്. ഇതൊക്കെ വളരെ പഴയ തടിയാണ് എന്നത് പറയാൻ കാരണം, ആളുകൾക്കൊക്കെ ഒരു ചെറിയ ഭയം കാണും. ഇന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല തടിയേക്കാൾ നല്ലതായിരിക്കും ഏറ്റവും നല്ല പഴയ തടി. ധൈര്യമായിട്ട് ഉപയോഗിക്കാം, കാരണം പലതരം ചതില് പോലും പിടിക്കുന്ന തടികളല്ല. ഓക്കെ, അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയപ്പോഴും ഇവിടുത്തെ ഫ്ലോർ നോക്കുമ്പോൾ സ്വഭാവമുള്ള ഒരു ഫ്ലോറാണ്. ലിവിംഗ് ഏരിയ നോക്കട്ടോ, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പഴയ വീടിന്റെ ഒരു ആംബിയൻസ് തോന്നുന്ന രീതിയിൽ, ഒരു ജഗ്ബായ് സ്റ്റൈലുള്ള. ഇത് പഴയതാണ്. ഓക്കെ, ഈ ലൈറ്റൊക്കെ അത് ചുമ്മാ ഞങ്ങൾ ഉണ്ടാക്കിയാ. ലൈറ്റിങ് മൊത്തത്തിൽ എനിക്കൊരു 10,000 രൂപ ചെലവായിട്ടുള്ളൂ. സാധാരണ ഒരു വീടിനൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോഴൊരു മിനിമം ഒരു 50,000 രൂപ 75,000 രൂപ വേണം. ലൈറ്റ് ഫിറ്റിംഗ് അത് ഇതുപോലെ എല്ലാം ചെറിയ ചെറിയ ബൾബുകളും മേടിച്ച് തൂക്കിയിടും ആവശ്യമുള്ളത്. ഇതുപോലെ പരീക്ഷണങ്ങളാണ്. ബാർ കൗണ്ടർ തോന്നുന്നുണ്ട്. ഓ, ഇച്ചാൻ ആവശ്യമുള്ളത് ഇച്ചാനും തോന്നും. ഇതൊക്കെ ഇതൊക്കെ വരച്ചു തരാന്നറിയോ? നമ്മുടെ ഈ വീട്ടുടമസ്ഥൻ തന്നെയാണ് കേട്ടോ. വേറെ ഇവിടെ ജോമജയുടെ ശില്പ ശില്പിയാന്ന് പറഞ്ഞിട്ട് ഒരു ശില്പം പോലും കാണിക്കാതിരിക്കുന്ന മോശമല്ലേ. ഇതുണ്ടോ കോർണറിൽ നല്ല ഭംഗിയില് ഒരാൾ ഇരിപ്പുണ്ട് കൈയും കൂപ്പി. ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ അരിപ്പയാണ് കേട്ടോ. അവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഷോക്കേസ് കാണാൻ പറ്റും. ചേർന്ന രീതിയിൽ തന്നെ
ഒരു പാർട്ടീഷൻ കൊടുക്കുന്നുണ്ട്. കിച്ചൺ മറയാൻ വേണ്ടി, ലിവിംഗ് റൂമിൽ നിന്ന് കിച്ചന്റെ ഡോർ മറയാൻ വേണ്ടി ഒരു സെപ്പറേഷൻ കൊടുത്തേ. ലിവിംഗ് സ്പേസ് നേരെ ഡൈനിങ് ഏരിയയിലോട്ട് പോകണം. ഒരു വാഷ് ഏരിയ ഉണ്ട് കേട്ടോ, വിശാലമായിട്ടുള്ള ഒരു വാഷ് ഏരിയ. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം, അതിന്റെ കോർണറിലൊക്കെ നല്ല വർക്ക് ചെയ്തുവെച്ചിട്ടുണ്ട്. ലിവിംഗ് റൂമിലുള്ളതേ ഉള്ളു പുതിയ ഫർണിച്ചർ, ബാക്കിയെല്ലാം പഴയതിനെ എടുത്ത് ചെയർ കൊടുക്കാതെ ബെഞ്ചാണ് ഇട്ടിരിക്കുന്നത്. സിംപ്ലിസിറ്റി തോന്നി. സ്റ്റൂളും ബെഞ്ചും പിന്നെ അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടൊരു സാധനം കണ്ടോ, ലൈറ്റ്. ഇവിടെ നമ്മള് എന്തെങ്കിലും റൗണ്ട് ടേബിൾ കോൺഫറൻസിനും പിന്നെ കുറ്റവാളികളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുന്ന തൊട്ട് മേളിൽ ലൈറ്റ് ആശയം പണിതാണ്, ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടേക്കാണ്, ബോക്സ് പണിതെടുത്ത് ഓഫീസിലൂടെ ഓഫീസ് ഭാഗം പറഞ്ഞല്ലേ. ഇതാണ് ജോലിക്കാരുമായിട്ടും കണക്ക് നോക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഫീസ്. ഓഫീസ് പഴമയുടെ ഒരു സാധനം, ഈ പറഞ്ഞ മുറികള് കാണാനുണ്ട് ഇവിടെ. ഒരു പ്രൈവറ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനും കാറ്റുവെള്ളം പറ്റിയ ഒരു നല്ലൊരു രസകര സുന്ദരമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ കാണാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. ഇതിനകത്ത് നിറയെ പ്രത്യേകതകളുണ്ട്, അതെന്താന്ന് കാണിച്ചു തരാം. ഓപ്പൺ എയർ ആണ്, റൂഫ് ഒരു പകുതി വരെ കവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ബാമ്പു വെച്ചിട്ടൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങോട്ടേക്ക് വീഴില്ലേ, വീഴത്തില്ല, എറിച്ചിലടിക്കത്ത് അവിടം വരെ എറിച്ചിൽ വരത്തില്ല. ബാക്കി കവേഡാണല്ലോ, പിന്നെ വെള്ളം മുഴുവൻ അങ്ങ് കളക്ട് ചെയ്തിട്ട് ബാക്കി സംഭരണിയിലോട്ട് പോവാം. അവിടെ വലിയൊരു അണ്ടർഗ്രൗണ്ട് സംഭരണി ഉണ്ട്, ഇവിടെ അങ്ങ് വീഴത്തില്ല. ഇടയ്ക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണത്തില്ല. അതല്ലേ ചോദിച്ച മുമ്പ് കേട്ടോ, ആ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് വീഴത്തില്ല. ഇവിടെ വരുന്ന ചെറിയ ഇറച്ചിലെ വീഴത്തു, ബാക്കി കളക്ട് ചെയ്തിട്ട് അങ്ങ് പോകും ബൈക്കിലോട്ട്. ആ പൈപ്പ് വഴി പോകും. ഇവിടുത്തെ ഭിത്തി നോക്കിയേ, മേള മുതൽ താഴെ വരെ കൈകൽ. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ വേണമെങ്കിൽ ഇരിക്കാം. നിറയെ സിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഈ വീട്ടില്. മോർണിംഗ് വൈബും ഈവനിങ് വൈബും കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം. ഇത് വീടിന്റെ ഉള്ളിലാണോ വീടിന്റെ പുറത്താണോ തോന്നുന്നത്? ഇതിന്റെ ഒരു ടാങ്ക് ഉണ്ട്, അത് നാച്ചുറൽ നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടായതാണ്. ഇവിടെ ഈ സ്ഥലം മേടിക്കുമ്പോൾ തന്നെ ഇവിടെ ചെറിയ ഓലി ഉണ്ടായിരുന്നു, ഓലി എന്ന് പറയും നാച്ചുറൽ ആയിട്ടുള്ള ഉറവയാണ്. അതിനാ ഞാൻ കാർവ് ചെയ്ത് വലുതാക്കി. ഇതിന് ഒരാ 10-12 താഴ്ച, 12 താഴ്ച. ഞാൻ മറ്റേ സിലോപ്പിയ പോലുള്ള മീനുകളാ വളർത്തിക്കൊണ്ടിരുന്നത് രണ്ടിട്ട്, ഒത്തിരി ഇല്ലെടുത്ത്. പിന്നെ അതിനെ നമുക്ക് അധികം ഭക്ഷ്യയോഗ്യമൊന്നും അല്ലാത്തതുകൊണ്ട് ഇപ്പം കുറെ നമ്മുടെ മറ്റേ ഗപ്പിയും അതുപോലെ എല്ലാം അടിയിൽ ഒത്തിരി ഉണ്ട്, കാർപ്പും ഒക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഈ ഒരു പ്രദേശത്തിന് ഭയങ്കര വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള സമ്മറിൽ, അപ്പൊ അതിന് ഇത് നിറയ്ക്കും. സമ്മർ ആകുമ്പോഴത്തേ ഞാനിത് നിറച്ചിടും, ഓട്ടോമാറ്റിക് ആയിട്ട് ആ പൈപ്പ് അങ്ങ് മാറ്റിയാൽ തന്നെ നിറഞ്ഞോളും. പിന്നെ എനിക്ക് വലിയൊരു സബ്ബുണ്ട് ഫ്രണ്ടിൽ, 10-35,000 ഭൂമിക്കടിയിലുണ്ട് സമ്മറിലേക്ക് വേണ്ടി. അല്ല ഇവിടെ വെള്ളം ഭയങ്കര ഷോർട്ടേജ് ഉള്ള സ്ഥലമാണ്. നടുമുറ്റം വരുമ്പോൾ വീടിന്റെ വലിപ്പത്തെ ബാധിക്കും. 2,000 സ്ക്വയർ ഫീറ്റിൽ നടുമുറ്റം വെച്ചാൽ 100-150-300 സ്ക്വയർ ഫീറ്റ് അങ്ങ് വേസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അതായത് നടുമുറ്റത്തിന്റെ ഒരു ഗുണം എയർ പാസിംഗ് നടക്കും. അപ്പം അതുകൊണ്ടാണ് ഈ സൈഡ് മുറ്റം പഴയുന്നതും, ഒരു ഡൈനിങ് റൂമിൽ നിന്നൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ജനലും ഒക്കെ ഉണ്ടെങ്കിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എയർ മേപ്പോട്ട് ഹോട്ട് എയർ പോകും, അകത്തൊരു ഫ്ലോ ഉണ്ടാകും. അപ്പൊ ആക്ച്വലി ഈ വീട്ടിൽ തണുപ്പ് കൂടുതലാണ്. ഇത് സമ്മറൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലും ഇവിടുത്തെ ആംഗിൾ വെച്ച് വെച്ചേക്കുന്ന ഇങ്ങനത്തെ 2-3 എലമെന്റും വെച്ചിട്ട് എപ്പോഴും ഇതിനകത്ത് തണുപ്പാവണം. ഒരു വീടിന്റെ നിർമ്മാണത്തിൽ പല ബദൽ മാർഗങ്ങളുള്ളപ്പോഴും തടിയാണ് ഏറ്റവും നല്ലതും അന്തിമമായിട്ടുള്ളത്, ഭംഗിക്കും ഉറപ്പിനും എല്ലാം. പല മാർഗങ്ങളുണ്ട്, അലൂമിനിയം ഉണ്ട്, സ്റ്റീലുണ്ട്, പലതുള്ളപ്പോഴും. അപ്പോൾ ഈ തടിയുടെ ഉപയോഗമാണ് നിർമ്മാണത്തിലൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. തേക്ക് തന്നെ വേണമെന്നില്ല, നാടുകളിൽ കിട്ടുന്ന എല്ലാ നാടുകളിലും കിട്ടുന്ന പ്രാദേശികമായിരിക്കുന്ന കൺട്രി വുഡുകളുണ്ട്. ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ വരുന്ന ആഞ്ഞിലി, പിന്നെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന വേറെ ചില നാടൻ മരങ്ങളുണ്ട്. പ്ലാവൊന്നും അല്ലാതെ തന്നെ തമ്പകം, ഇങ്ങനെയൊക്കെയുള്ള തമ്പകമല്ല തേമ്പാവ് തുടങ്ങിയ മരങ്ങളൊക്കെയുണ്ട്. ഏത് നാടുകളിൽ ചെന്നാലും ഇപ്പോൾ പാലക്കാട് സൈഡിലോട്ടൊക്കെ ചെന്ന ഇരുപൂള്, ഇരുമുള്ള ഇങ്ങനെയൊക്കെ പറയപ്പെടുന്ന തടികളുണ്ട്. അതുപോലെ തന്നെയാണ് പഴയ തടിയുടെ ഉപയോഗം. പഴയ തടി ഉപയോഗിച്ചാൽ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം,
സാമ്പത്തികത്തെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തുകയും ചെയ്യാം. ഈ പറയപ്പെട്ട തടികളെക്കാളല്ല ഈട് ഉറപ്പും കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലൊരു മുറി, താഴെ രണ്ട് മുറികളാണ്, മുകളിലൊരു മുറി, മൂന്ന് മുറിയാണ് വീടിനുള്ളത്. അപ്പൊ സ്റ്റെയർ മേളൊരു പ്രയർ ഏരിയ ആണ്. അതല്ല, ഈ പഴയ സ്കൂളിന്റെ ഒരു ബീമാണത്. പള്ളിക്കൂടെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ. നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും കേട്ടോ, പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിലായി. അല്ലാതെ ഇത് കറക്റ്റ് ആപ്റ്റായിരുന്നു നമുക്ക് മുകളിലോട്ട് പോവാം. ഇവിടെ സ്റ്റെയറിനടിയിൽ ഒരു ചെറിയ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പോകുന്ന വഴിക്ക് സ്റ്റെയറിലും നമ്മുടെ അരിപ്പ് വെച്ചേക്കുന്നു. വേസ്റ്റ് വുഡാണ് ഫ്ലോറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓ, ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് കുറെ പണിയെടുത്തിട്ടുണ്ടല്ലോ. പണിയായിട്ടുണ്ട്. മെറ്റൽ കോസ്റ്റ് സീറോ ആണ്, ലേബർ കോസ്റ്റേ ആകുന്നുള്ളൂ. നമ്മളൊരു ഗ്രാനൈറ്റ് ഒക്കെ ഇടേണ്ട സ്ഥാനത്ത് അതിൻ്റെ അത്രയും പൈസ ആകുന്നില്ല ലേബർ. എനിക്ക് ആശാരിയുടെ കൂലി, സാധനത്തിന് വിലയില്ലല്ലോ. ഇതൊക്കെ ഇവിടുത്തെ വർക്ക് ചെയ്ത് പണിക്ക് ശേഷം വരുന്ന തടിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇന്നത് വ്യാപകമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതുപോലെ സ്റ്റെയർ കേസും ഞാൻ ക്രഷർ പേസ്റ്റാണ് അരിപ്പ്. ഇത് മറ്റു മുക്കാലഞ്ചിൻ്റെ മറ്റു അരിപ്പയാണ്. അതിനെ ഞങ്ങൾ അത് സ്പ്രേ പെയിൻറ് ചെയ്തു. ഇത് ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമുകളിൽ ഒരെണ്ണമാണ്. മകൻ്റെ മുറിയാണ് ഇതും. ഇത് ഫ്ലോറ്, ഫ്ലോറ് ഇത് താഴത്തെ വിട്ട് തന്നെ ഓൾഡ് ബാലൻസ് വുഡ് ആണ്. അതെ, ഞാനിപ്പം അതെ ഒരു പഴയൊരു കട്ടില തോന്നുന്നല്ലോ. ആ, ഇവിടുത്തെ പഴയ ഇതെല്ലാം എന്റെ ഫർണിച്ചറുകളെല്ലാം തന്നെ പഴയ സാധനങ്ങൾ. എന്റെ ഗ്രാൻഡ് മദറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്പം വ്യത്യാസമൊക്കെ വരുത്തി, പുതുതായിട്ടൊന്നും പണിതിട്ടില്ല. പഴയ അലമാരി, മേശ, എല്ലാം അത് തന്നെ. കിണർ, തോണി, ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഒട്ടുമുക്കിയ ഭാഗങ്ങളും കാണാം അല്ലേ. ആ, ഇവിടുന്ന് എല്ലാം കാണാം. ഇതൊക്കെ ആരുടെ മനസ്സിൽ തോന്നിയ ബുദ്ധിയാണേലും അപ്രീഷിയേറ്റ് ചെയ്യണം പറയുന്ന പോലത്തെ ബുദ്ധികളാ ഈ തലയിലാണ് ഉദിച്ചത്. ഇതൊക്കെ ചിലപ്പോ ഇപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുകയും ഇവിടെ നാട്ടിൻപുറത്ത് അല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഈ ആക്രിക്കടകളുണ്ടല്ലോ, അവിടെയൊക്കെ പഴയ ഗേറ്റുകൾ ഇരിക്കുന്ന കാണാം. അവർ ഈ കിലോയ്ക്ക് 20 രൂപയ്ക്ക് തൂക്കി ഒരു 4000 രൂപയ്ക്കൊക്കെ ആവറേജ് മേടിക്കുന്ന ഗേറ്റുകളാണ്. ആള് ചെന്നത് വെച്ചാൽ 10 രൂപയ്ക്ക് അല്ല, കൂടുതൽ ഇട്ട് കിലോയ്ക്ക് തൂക്കി എടുത്താൽ പോലും അതുകൊണ്ട് ചെറിയ ഓൾട്ടർനേഷനൊക്കെ ഒന്ന് വരുത്തിയാൽ ഒരു ഫ്രണ്ട് ഗേറ്റ് ആയിട്ട് ഉപയോഗിക്കുക. എല്ലാം കൂടെ വന്നാലും 10 രൂപ അല്ല 12 രൂപയ്ക്ക് തീരും. പഴയ സ്റ്റീലാണ്, ആ കമ്പികളൊന്നും തുരും. ഇന്നത്തെ ഈ പല സ്റ്റോട്ടുകളും അതിൽ ലൈഫ് ഇല്ലാത്ത. അപ്പം അത് നമുക്ക് എത്രയോ നല്ല ഗേറ്റുകളാണ് ആക്രിക്കടകളിൽ ഇരിക്കുന്നത്. ആ, തീർച്ചയായിട്ടും അത് ആളുകൾ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതുപോലെ ഗ്രില്ലുകൾ ഒക്കെ റീയൂസ് ചെയ്യാൻ എന്തും വേണ്ടി സാധനങ്ങളുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ സ്പെഷ്യൽ റൂമുണ്ടല്ലോ. ഇതൊരു പ്രെയർ ഏരിയ ആണ്. ഞങ്ങൾക്ക് താഴെ പൊതുവെ പ്രെയർ ഏരിയ ഇല്ലാത്തതുകൊണ്ട് ലിവിങ്ങിൻ്റെ ടോപ്പിലായിട്ട് ഉള്ള സ്പേസിങ് എടുത്തു. ഇത് വാർത്തിട്ടില്ല ഈ ഏരിയ. ഇത് ട്രസ് വർക്കാണ്. ഓക്കെ, ട്രസ് വർക്ക് ചെയ്തിട്ട് അടിയിൽ സീലിംഗ് ചെയ്തിരിക്കുകയാണ്. വി ബോർഡ് വെച്ചിട്ട് സീലിംഗ് ചെയ്തു. നല്ല വിസ്താരമല്ല പ്രെയർ റൂം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ എല്ലാവരും മാക്സിമം സ്പേസ് കുറയ്ക്കും. ഇത് അതൊന്നുമല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് പ്രെയർ റൂം. അതും നല്ല ഒരു ലെവല് കേട്ടിട്ടുണ്ട്. സ്റ്റേജ് പോലെ ഒരു സ്റ്റേജിന്റെ വലുപ്പം ഉണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ വീട്ടിലെ അടുക്കളയിലോട്ടാണ്. അടുക്കള നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അടുക്കളയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുക്കളയിലും കബോർഡുകളെല്ലാം റീയൂസ് ചെയ്തേക്കുന്നതാണ്. റീയൂസ് ചെയ്തേക്കുന്ന തടികളാണ്, തടികളാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു അടുക്കള, സ്പേഷ്യസ് ആയിട്ടുള്ള അടുക്കള. അതെ, അവിടെ വർക്ക് ഏരിയയും കാര്യങ്ങളും വരുന്നത് അല്ലേ. അതെ, വർക്ക് ഏരിയ, അതിന്റെ പുറത്ത് ചെറിയൊരു കിച്ചൺ, ചെറിയ കിച്ചണൊക്കെ ആയിട്ട്. ആ ഒരു ജാളി പഴയ വീടിൻ്റെ ഒക്കെ മച്ചിന് കാണുന്ന, ലിവിംഗ് റൂമിൻ്റെ ഒക്കെ മുകളിൽ കാണുന്ന ഡിസൈൻ വർക്കിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മച്ചായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എടുത്ത് കുറേ കാലം സൂക്ഷിച്ച് 10-150 വർഷം പഴക്കമുള്ള ഒരു സാധനം. അതിനൊരു ജാളിയായിട്ടും ഡിസൈനായിട്ടും തീർച്ചയായിട്ടും മെയിൻ സ്ഥലങ്ങളിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജോമോൻ ചേട്ടൻ്റെ തകർപ്പൻ ഒരു വീട്,
ഹലോ അഞ്ജു, ഒരാളെ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി നല്ല പാതി ബീന ചേച്ചി ഇവിടെ പുറകിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു, പക്ഷെ വൈൻഡപ്പിൽ ഞങ്ങൾ എത്തിച്ചു. ചോദിക്കത്തില്ലേ, ഇവർക്ക് രണ്ട് മക്കളും ഉണ്ട്, അവരെല്ലാരും കൂടെ സസുഖം വാഴുന്ന വീടാണിത്. എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു വീട്. ഉഷാറായിട്ടുണ്ട് ജോമൻ ചേട്ടൻ. ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട്, എപ്പോഴെങ്കിലും നമുക്ക് അതും കൂടെ പകർത്താം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.